കെ ശൈലജ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷത്തിനെതിരാണ്. ലതിക ഷെയർ ചെയ്തത് തെറ്റെന്ന കെ ശൈലജ. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവാദം പുകയുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ ലതിക ഇത് ഷെയർ ചെയ്തത് തെറ്റെന്നും മട്ടന്നൂർ MLA കെ ശൈലജ പറഞ്ഞു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തില്ല. ഇടതുപക്ഷത്തിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. മാതൃഭൂമിയുടെ പേരിൽ വ്യാജ പേജും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ലെറ്റർ ഹെഡും കൃത്രിമമായി ഉണ്ടാക്കിയവർക്കെതിരെയും കേസെടുക്കണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ MV ജയരാജൻ വാർത്താസമ്മേളനം നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇടതെന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രചാരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. ഇത് അതിൽ ഏത് കൂട്ടത്തിൽ പെട്ടതാണെന്ന് തനിക്കറിയില്ല. കാഫിർ മാത്രമല്ല, ഇതിനു മുൻപ് മാതൃഭൂമിയുടെ ഓൺലൈൻ പേജിൽ താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് പ്രചരിപ്പിച്ചിരുന്നു. ആ വ്യാജ പേജ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെയല്ല കേസെടുത്തിട്ടുള്ളത്, UDF പ്രവർത്തകർക്കെതിരെയാണെന്നും കെ ശൈലജ പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ തനിക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞുവെന്ന് വരുത്തുന്ന പോസ്റ്റ് വന്നിരുന്നു. ഇതെല്ലാം കുടുംബ സദസ്സുകളിലാണ് പ്രചരിപ്പിച്ചത്. സ്ത്രീകളുടെ അടക്കം ഇടയിൽ വളരെ അനുകൂലമായ സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ് കാഫിർ പ്രയോഗം. ഇതാരാണ് എന്നുള്ളത് കണ്ടെത്തണം. അത് ആര് ക്രിയേറ്റ് ചെയ്താലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലോ. ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുന്നതിന് വേണ്ടിയാണല്ലോ. പോലീസ് അതിൽ കൃത്യമായ വിവരശേഖരണം നടത്തണം. ആരത് ക്രിയേറ്റ് ചെയ്താലും ഇടതുപക്ഷത്തിനെതിരാണ്. അതിന് നല്ല നടപടിയെടുക്കണം. അതോടൊപ്പം നേരത്തെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ മാതൃഭൂമിയുടെ പേരിൽ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്കെതിരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്ത ആളുകൾക്കെതിരെയും ഒരുപോലെ കേസെടുക്കണം. കേസ് വരട്ടെ, അത് തെളിയിക്കുമ്പോൾ അറിയാം ആരാണ് യഥാർത്ഥ ഉത്തരവാദിയെന്ന്. ഇപ്പോൾ ആരാണെന്ന് തനിക്കറിയില്ല. ELDFന്റെ നന്മയ്ക്ക് വേണ്ടി ആരും അത് ക്രിയേറ്റ് ചെയ്യില്ലെന്നും കെ ശൈലജ കൂട്ടിച്ചേർത്തു. കെ ലതിക ഇത് ഷെയർ ചെയ്തത് തെറ്റാണ്. എന്തിനു ഷെയർ ചെയ്തു എന്ന് താൻ ചോദിച്ചു. ഇത് പൊതുസമൂഹം അറിയണമെന്നാണ് അന്ന് ലതിക നൽകിയ മറുപടി. കാഫിർ പ്രചാരണം ഭീകരപ്രവർത്തനമെന്ന VD സതീശന്റെ പരാമർശത്തിനും ശൈലജ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ കാന്തപുരത്തിനെതിരായ പോസ്റ്ററും ഭീകരപ്രവർത്തനമാണെന്നും കെ ശൈലജ പറഞ്ഞു.